ലോകമെങ്ങും കോവിഡ് ഭീതി വിതയ്ക്കുകയാണ്. മിക്ക രാജ്യങ്ങളും ലോക്ക്ഡൌണിലും. കോവിഡ് വ്യാപനം ആരംഭിച്ചത് ചൈനയിലാണ്. ഇപ്പോൾ ചൈനയിൽ വലിയ തോതിലുള്ള രോഗവ്യാപനമില്ല. കർശന നടപടികൾ കൈക്കൊള്ളുകയാണ് ചൈനീസ് അധികൃതർ. ചൈനക്കാർ തങ്ങളുടെ പിതൃക്കളെ സ്മരിക്കുന്ന ചടങ്ങാണ് ക്വിങ്മിങ്. ഇപ്പോൾ ഈ ചടങ്ങ് ലൈവ് സ്ട്രീം ചെയ്യുകയാണ് ചൈനീസ് കമ്പനികൾ. മരിച്ചുപോയ പിതാമഹന്മാരുടെ കുഴിമാടം കുടുംബാംഗങ്ങൾ സന്ദർശിക്കുന്നതാണ് ഈ ചടങ്ങ്. കൂടാതെ കുഴിമാടം തൂത്തുവാരി വൃത്തിയാക്കുക, പിതൃക്കൾക്ക് ഇഷ്ടമുള്ള ഭക്ഷ്യവസ്തുക്കളും പണവും കുഴിമാടത്തിൽ അർപ്പിക്കുക തുടങ്ങിയവയൊക്കെ ഈ ഉത്സവത്തിന്റെ ഭാഗമായ ചടങ്ങുകളാണ്. കോവിഡ് 19 പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ക്വിങ്മിങ് ആകെ താറുമാറായിരിക്കുകയാണ്. തൽക്കാലം വൈറസ് ബാധയെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും വൈറസ് വീണ്ടും പൊട്ടിപ്പുറപ്പെടുമോ എന്ന് ചൈനീസ് അധികൃതർ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ആഘോഷം വേണ്ട എന്നാണ് അധികൃതരുടെ ഉത്തരവ്. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് ഓൺലൈനായി ക്വിങ്മിങ് ആഘോഷിക്കാൻ ചൈനക്കാർക്ക് അവസരമൊരുക്കുകയാണ് ചില കമ്പനികൾ. ആധുനിക സാങ്കേതിക വിദ്യകൾ കോർത്തിണക്കിക്കൊണ്ടാണ് വിർച്വൽ ക്വിങ്മിങ്ങിന് കമ്പനികൾ തയ്യാറെടുക്കുന്നത്. ശവസംസ്കാര ചടങ്ങുകൾ ഏറ്റെടുത്തു നടത്തുന്ന കമ്പനികളുടെ സൈറ്റിലൂടെയാണ് ഈ ചടങ്ങുകൾ. കുഴിമാടത്തിൽ മെഴുകുതിരി കത്തിക്കാനും ചടങ്ങിന്റെ ഭാഗമായി ഭക്ഷണം, ചൈനീസ് ബിയർ, വൈൻ തുടങ്ങിയവയും പണവുമെല്ലാം ഓൺലൈനായി അർപ്പിക്കാനും സൗകര്യമുണ്ട്. ഓൺലൈനിലൂടെ കുഴിമാടം വൃത്തിയാക്കാനുള്ള സൗകര്യം പോലും ചില കമ്പനികൾ നൽകുന്നു. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ചൈനയിലെ പ്രമുഖ കമ്പനി ഫുഷോ യുവാൻ ഇന്റർനാഷണൽ കുഴിമാടം വൃത്തിയാക്കുന്നതിനുള്ള പ്രത്യേക സർവീസ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ചൈനയിലെ 30 നഗരങ്ങളിലാണ് ഈ കമ്പനിയുടെ പ്രവർത്തനം. ഓൺലൈൻ സേവനം ലഭ്യമാക്കി ആദ്യ ആഴ്ച തന്നെ 87,000 പേരാണ് കുഴിമാടം വൃത്തിയാക്കുന്നതിന് സൈറ്റ് സന്ദർശിച്ചത്. യഥാർത്ഥത്തിൽ കുഴിമാടം വൃത്തിയാക്കൽ ഓൺലൈനിലൂടെയുള്ള ഒരു പ്രതീകാത്മക വൃത്തിയാക്കൽ മാത്രമാണ്. ഇവിടെയാണ് മറ്റു ചില കമ്പനികൾ ഒരു പടി കൂടി കടന്ന് കൂടുതൽ റിയലിസ്റ്റിക് ആയ സേവനം നൽകുന്നത്. ദൂരെ എവിടെയെങ്കിലും ഇരിക്കുന്ന ബന്ധുക്കൾക്ക് വേണ്ടി കമ്പനിയുടെ ജീവനക്കാരിൽ ഒരാൾ കുഴിമാടം വൃത്തിയാക്കും. ലൈവ് സ്ട്രീമിംഗ് വഴി ഇത് ബന്ധുക്കൾക്ക് സ്വന്തം വീട്ടിൽ ഇരുന്ന് കാണാം. കൂടാതെ വൃത്തിയാക്കിയ കുഴിമാടത്തിന്റെ ചിത്രങ്ങളും കമ്പനി നൽകും. ഇത് കുടുംബാംഗങ്ങൾക്ക് സോഷ്യൽ മീഡിയ വഴി ഷെയർ ചെയ്യുകയും ചെയ്യാം.